ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വിങ്സ് ഓഫ് പാഷൻ 1982 എല്ലാവർക്കും സ്വാഗതം. ഞാൻ സീമ ഉല്ലാസ്. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. ഇടിച്ചമ്മന്തിപ്പൊടിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എൻ്റെ കുഞ്ഞിലേക്ക് വീട്ടിലുണ്ടാക്കുന്ന ഒരു സംഭവമാണിത് കേട്ടോ. ചോറിനോട് കഴിക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തേങ്ങ വേണോ ഇതിനാവശ്യം? പ്രധാനപ്പെട്ട കണ്ടൻറ്റ് തേങ്ങയാണ്. പിന്നെ തോരൻ പരിപ്പ്, തോരൻ പരിപ്പ് ഒരു പിടി മതി കേട്ടോ. ഉഴുന്ന് പരിപ്പ്, ഉഴുന്നും പരിപ്പും ഒരു പിടി. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി എന്ന് പറയുന്നത് 2 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മുളക് പൊടി വേണം. മുളക് പൊടി എടുത്തിരിക്കുന്നത് 5 സ്പൂണാണ് കേട്ടോ. അത് നമ്മുടെ എരിവ് പോലെയാണ്. ഈ ഒരു സ്പൂണിനാണ് മുളക് പൊടി ഞാൻ ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങ എന്ന് പറയുന്നത് 2 കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. 2 വലിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ LG കായം തന്നെ വേണം. അത് ചോദിച്ച് വാങ്ങണം കേട്ടോ. LG കായ പൊടി തന്നെ വേണം കേട്ടോ. അപ്പോൾ അത് ചോദിച്ച് വാങ്ങുക. പിന്നെ വേണ്ടത് കറിവേപ്പില, 2 കൊത്ത് കറിവേപ്പില. പുളി 1 നാരങ്ങ വലുപ്പത്തിന്. അപ്പോൾ നമ്മൾ ആദ്യം ചുവട് കട്ടിയുള്ള വലിയൊരു പാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് അലുമിനിയം പാത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ ചൂടാക്കിയ ശേഷം തേങ്ങ ചിരകിയത് നമ്മൾ തട്ടിക്കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കാൻ വേണ്ടി സ്റ്റീൽ തവി ഉപയോഗിക്കരുത് കേട്ടോ. ഒന്നുകിൽ ഇതാ ഇതുപോലുള്ള തടിയുടെ തവി ഉപയോഗിക്കുക, അല്ല എങ്കിൽ നമ്മുടെ ഈ ചിരട്ട തവിയൊക്കെ ഇല്ലേ, ചിരട്ട തവി ഉപയോഗിക്കാം. അതും ഇല്ല എങ്കിൽ ഒരു കമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് യൂസ് ചെയ്യുക. കാരണം ഈ തേങ്ങയൊക്കെ വറുക്കുമ്പോൾ നല്ല ചൂടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ല. അതും കൂടെ ചൂടാവുന്നുണ്ടാണ്. സിമ്മ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ലോ സിമ്മിലാണ്, എൻ്റെ ആ ചെറിയ സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഇളക്കുക, നന്നായിട്ടൊന്ന്, അതായത് അടിയിൽ. ഇപ്പോൾ ആദ്യം ഒന്ന് ഈർപ്പമൊക്കെ ആയിരിക്കും കേട്ടോ, ഈ തേങ്ങയുടെ ഈർപ്പമൊക്കെ ഉണ്ട്. അത് പോകാൻ വേണ്ടി സിമ്മൊന്ന് കുറച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും കൂട്ടി കൊടുത്തു. കൂട്ടി കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. തുടർച്ചയായിട്ട് കൈ ഇളകിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിർത്തുകയൊന്നും ചെയ്യരുത്. നന്നായിട്ട് അടിയിലൊക്കെ ഒന്ന് പിടിക്കും. പിടിക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊന്ന് ഇങ്ങനെ കൈ കൊണ്ട്, മരത്തവിയാണ് സൂപ്പർ കേട്ടോ. അപ്പോൾ അതൊന്ന് കൊണ്ട് ഇളക്കി കൊടുത്താൽ മതി, ഒന്ന് ചുരണ്ടി കൊടുത്താൽ മതി. അടി പാത്രത്തിലെ പിടിക്കുന്ന സമയത്ത് തേങ്ങ ആദ്യം പിടിക്കും പാത്രത്തിൽ. ഈ അതിലെ കൂടെ നമ്മളിത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഇപ്പോൾ 2 കൊത്ത് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഇത് നാടൻ കറിവേപ്പില ആയിരിക്കണം കേട്ടോ. ഇടിച്ചമ്മന്തിപ്പൊടി ഞങ്ങൾ, എൻ്റെ അച്ഛനൊക്കെ പണ്ട് മധ്യപ്രദേശത്തായിരുന്നേ. അപ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുക്കും. ഈ ഇതുപോലെ അമ്മ അച്ഛമ്മയും ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എൻ്റെ അച്ഛമ്മയുണ്ട്, അച്ഛൻ്റെ അമ്മയുണ്ട്. അച്ഛൻ്റെ അമ്മയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അച്ഛമ്മയും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇടിച്ചമ്മന്തിപ്പൊടി. പിന്നെ അതുപോലെ മിക്സ്ചർ, നമ്മൾ ഇപ്പോഴത്തെ മിക്സ്ചറല്ല കേട്ടോ, നാടൻ മിക്സ്ചർ ഉണ്ടാക്കാൻ അറിയാം എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ. അപ്പോൾ അടുത്തിന് നമ്മൾ ചെയ്യാൻ ചേർക്കാൻ പോകുന്നത് പുളിയാണ്. പുളി ആ ഉണ്ടയായിട്ടങ്ങ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അതായത് ചെറുനാരങ്ങ വലുപ്പത്തിനിട്ടിട്ടുണ്ട്, നമ്മളത് പിച്ച് പിച്ചിട്ട് കൊടുക്കണേ. പുളി നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇടിച്ചമ്മന്തിപ്പൊടി, തേങ്ങ ഇടിച്ചമ്മന്തിപ്പൊടിയാണിത്. ദോശപ്പൊടിയൊന്നുമല്ല. നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ കൊള്ളാം, കഞ്ഞിക്കൂടെയൊക്കെ കൂട്ടാൻ കൊള്ളാം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് നാൾ ഇരിക്കും, പുറത്ത് തന്നെ സൂക്ഷിക്കാം, ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കണ്ട. അതായത് ഇതേപോലെ അടി പിടിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കുന്നില്ലേ, അതേപോലെ ചുരണ്ടി കൊടുക്കണേ ഇടയ്ക്കിടയ്ക്ക്. അല്ലെങ്കിൽ എല്ലായിടവും തീ ഒരുപോലെ വരത്തില്ല, മാത്രമല്ല ആ ഭാഗം കരിഞ്ഞങ്ങ് പോവും. അതുകൊണ്ട് ശരിക്കും നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അടിയിൽ വരുമ്പോഴത്തേക്കും ഇതേപോലെ ചുരണ്ടി കൊടുക്കുക. തവിയാവുമ്പോഴത്തേക്കും ഒന്നും സംഭവിക്കും, ഈ തടിത്തവിയാവുമ്പോൾ ഒന്നും സംഭവിക്കില്ല. നല്ലതുപോലെ ചുരണ്ടി കൊടുക്കാൻ പറ്റും. പിന്നെ കയ്യിൽ ഒരിക്കലും നമുക്ക് ചൂട് ഏക്കത്തുമില്ല കേട്ടോ. അതൊരു ടിപ്പാണ്, കിച്ചൺ ടിപ്പായിട്ട് ഞാൻ പറയുകയാണ്. തടിത്തവി ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ ഫ്രൈയിങ് പാനൊക്കെ പെയ്യും, ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഈ കോട്ടിങ്ങൊക്കെ ഉള്ള അതൊക്കെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ മറട്ടുപോയി, നമ്മുടെ പുളി ശകലം ഞാൻ ഒന്ന് മാറ്റി വെച്ച് കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് പുളി ആയതുപോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അറിയാമല്ലോ എങ്ങനെയൊക്കെയാണല്ലോ. ശരിക്കും അത് പറയാൻ പറ്റില്ല എത്ര പുളി എന്നുള്ളത്. നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് ചിലപ്പം പുളി കൂടിപ്പോയാലോ എന്ന് എനിക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ മാറ്റി വെച്ചതാണേ. അപ്പോൾ പുളി ഞാൻ മാറ്റി വെച്ചു, ഒരു കഷ്ണം മാറ്റി വെച്ചു, വലിയൊരു കഷ്ണം മാറ്റി വെച്ചു. അതിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ. ഞാൻ അതും കൂടെ കാണിച്ചു തരികയാണ് നിങ്ങൾക്ക്. വേണമെങ്കിൽ എനിക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ ഞാൻ നിങ്ങളെ പറ്റിക്കുന്നില്ല കേട്ടോ. നിങ്ങൾ കൂടെ പറഞ്ഞു തരികയാണ് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടേ, അതുകൊണ്ടാണേ. അപ്പോൾ ഇതാ ഇതുപോലെ അടിയിൽ വന്നു കണ്ട്, ഞാൻ ഇതിലുള്ള ചുരണ്ടി കൊടുത്തു. അതിനെ നന്നായിട്ടൊന്ന് ചുരണ്ടി കൊടുത്തപ്പോൾ അതെല്ലാം ഇളകി വന്നു. അല്ലെങ്കിൽ ആ ഭാഗം മാത്രം എന്തു ചെയ്യും,
കരിഞ്ഞു പോവും. കരിഞ്ഞ് പിന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും. ആ ഒരു പുക ചെവ വരും, കരിഞ്ഞ ചെവ വരും. അതിൽ തേങ്ങ ഇതിനായാലും ചമ്മന്തിപ്പൊടിക്കായാലും തീയലിനൊക്കെ ആയാലും വറുത്തരച്ച് തീയൽ വെക്കത്തില്ലേ, അതിനൊക്കെ ആയാലും പിന്നെ വറുത്തരച്ച് മീൻകറി വെക്കുമ്പോഴും ഒക്കെ അടി പിടിക്കാതെ സൂക്ഷിക്കണം. തീയാണെങ്കിൽ നമ്മളെ കൺട്രോളിലും ആയിരിക്കണം, അതായത് കറക്റ്റായിട്ട് തീയൊന്ന് കൂടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഇവിടെ ഇപ്പം എന്താ അധികമായിട്ട് ആ ഭാഗത്ത് ചില ഒരു ഭാഗം പോയില്ല, ശരിക്കും ഒന്ന് ചുരണ്ടിയിട്ട് പോയില്ല. അതവിടെ കണ്ടോ കരിഞ്ഞ പോലെ വരുന്നുണ്ട്. ഇച്ചിരി പേടി തോന്നണുണ്ട് കേട്ടോ, ഉണ്ടാക്കുമ്പോൾ പേടിക്കണ്ട, കുഴപ്പമില്ല. നമ്മളല്ലേ കഴിക്കുന്നതല്ലേ, പാവം എൻ്റെ മോനാണ് കഴിക്കുന്നത്. ഇത് എൻ്റെ മോന് വേണ്ടിയാണ് കേട്ടോ. ഞാൻ അത് നാളെ മറ്റന്നാളെ ഞങ്ങൾ പോകുന്നുണ്ട് അവനെ കാണാൻ വേണ്ടി. അപ്പോൾ പാലയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ കുറച്ച് ഇടിച്ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ സത്യം പറഞ്ഞാൽ കഴിച്ചിട്ടേ ഇല്ല കേട്ടോ ഇടിച്ചമ്മന്തിപ്പൊടി. കാരണം ഞാൻ ഉണ്ടാക്കാറില്ല ഇടിച്ചമ്മന്തി, എനിക്കിഷ്ടമില്ല. സത്യം പറയാലോ എനിക്കിഷ്ടമില്ല. പക്ഷേ ഇത് എൻ്റെ അച്ഛനിഷ്ടമുണ്ട്. അപ്പം പിന്നെ എൻ്റെ മോന് ഇത് കൊടുത്തു നോക്കാമല്ലോ, ഒരു വെറൈറ്റി അവന് കൊണ്ടു. കഴിഞ്ഞ പ്രാവശ്യം അവലൂസ് പൊടിയാണ് കൊടുത്തു വിട്ടത്. അപ്പോൾ ഇത്തവണ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം, ഇതും കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതേപോലുള്ള കുറേ കാര്യങ്ങളൊക്കെ, കപ്പലണ്ടി, മിഠായി, എള്ളുണ്ട, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലും കുട്ടിയാണെങ്കിലും അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കണ്ടോ ഈ കറിവേപ്പില, പുളിയൊക്കെ ഓരോ പരുവമായിട്ട് വരുന്നുണ്ട് കണ്ടോ. നല്ലപോലെ പച്ചയാണ് ഇട്ടത് നമ്മൾ, അതൊക്കെ നല്ല രീതിയിൽ ഈ എണ്ണ അതിലുണ്ട് കേട്ടോ. തേങ്ങയിലുള്ള എണ്ണയും പറ്റി പിടിച്ചുകൊണ്ട് അതിങ്ങനെ അതിൻ്റെ ഈർപ്പമൊക്കെ മാറി നല്ലത് വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്ക് വെച്ച് കാണിച്ചില്ലായിരുന്നു, ആ ഒരു പരുവത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം എന്താ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട്, ഒരു ചെറിയ റെഡിഷ് വന്നിട്ടുണ്ട്. വളരെ ചെറിയ സിമ്മിൽ വേണം ഇടാൻ കേട്ടോ, ഒരുപാട് തീ കൂട്ടരുതേ. നമ്മൾ വിറവ് എടുപ്പാണെങ്കിൽ വിറവെടുത്ത് മാറ്റിയൊക്കെ വെക്കാം. അപ്പം ഗ്യാസാണ് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നത്. ഗ്യാസ് അടുപ്പിൽ കുറേ സമയം എടുക്കും കേട്ടോ, ഇതൊക്കെ ഗ്യാസൊക്കെ പോവും. അപ്പോൾ എന്താ ഏകദേശം എന്താ ഈ ഒരു പരുവത്തിന് എത്തിയിട്ടുണ്ട് കണ്ടോ. ഇനിയും വറക്കാനുണ്ടേ കണ്ടോ, ഈ ഒരു പരുവത്തിന് എത്തിയിട്ടുണ്ട്. ഇനിയും വറക്കണം നമ്മൾ. ഞാൻ ഒരുപാട് നാളായതുകൊണ്ട് വിചാരിക്കുകയാണ് ഈ വീഡിയോ എടുക്കുമ്പോഴേ ഫ്രണ്ടിൽ വരുന്നോന്ന്. എല്ലാ വീഡിയോയിലും ഞാൻ ഓരോരുത്തരും ആൾക്കാരൊക്കെ വീഡിയോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബ് വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിലൊക്കെ വന്ന് എല്ലാവരും ഹായ് നമസ്കാരം, ഞാൻ ഇത് വീഡിയോ എടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണേ. പക്ഷേ എനിക്കിപ്പം ഭയങ്കര പേടിയായിപ്പോഴും ഈ ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യാനേ ഒരു ചമ്മൽ. അതുകൊണ്ട് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടാകും പറഞ്ഞ കാര്യമാണ്, എനിക്ക് വരണം വരണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ വരാൻ പേടിയാവുന്നു. അതുകൊണ്ട് അടുത്ത വീഡിയോ ഞാൻ വരും എന്നാണ് പറയുന്നത് കേട്ടോ. നോക്കിക്കൊള്ളുകണ്ടോ, ഇത് ഇപ്പം ഏകദേശം വറുത്ത് കഴിഞ്ഞു. നമ്മൾ ഈ ഒരു പരുവം ഗോൾഡൻ ബ്രൗൺ ആണ് ഈ കളറ് കേട്ടോ. ഇപ്പം ഇതിലെന്തൊക്കെയുണ്ട്, കറിവേപ്പില, പുളി, തേങ്ങ, ഇത്രയും വറുത്ത് നമ്മൾ മാറ്റി വെച്ചു. അതെങ്ങനെ തണുക്കാൻ വയ്ക്കുക, തണുക്കണം കേട്ടോ. തണുത്തിട്ടാണ് പൊടിച്ചെടുക്കണത്. ഇത് മാത്രമല്ല ഇനി പൊടിക്കാനുള്ളത്, ഇനിയും ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ടോ. പുളിയൊക്കെ കണ്ടോ നല്ലതുപോലെ പുളിയാണ് കണ്ടോ, പറയൂ പുളി നല്ലതുപോലെ ഉണങ്ങി ചിപ്സ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി സാധനങ്ങളൂടെ ഇതുപോലെ. അതാ കരിവേപ്പില, കരിവേപ്പില ഉണ്ടോ, അത് നല്ലപോലെ വറുത്തിട്ടുണ്ട്. കരിവേപ്പിലയൊക്കെ മണം എടുക്കും കേട്ടോ, നല്ലതായിട്ട് മണക്കും. അതിനു വേണ്ടിയാണ് ഇതൊക്കെ ഞാൻ ചേർക്കുന്നത് കേട്ടോ, ഒരു പ്രത്യേക മണത്തിന്. അടുത്തൊരു ചെറിയൊരു കുഞ്ഞ് ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ സൺഫ്ലവർ ഓയിൽ, ഞാൻ ഉപയോഗിക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. അപ്പം അതായത് റൈസ് പവിഴ പവിഴത്തിൻ്റെ സോറി റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. എന്താ തവിടെണ്ണ, ഓക്കെ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. തവിടെണ്ണയിൽ പിന്നെ ഞാൻ ഉലുവ സോറി നമ്മുടെ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്ന് പരിപ്പ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഗോൾഡൻ ബ്രൗൺ നിറം ആവണം. നിങ്ങൾക്ക് ഈ റൈസ് ബ്രാൻഡ് ഓയിലിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴേ ഏത് വേണോ ഉപയോഗിക്കാം. ഞാനിവിടെ പവിഴത്തിൻ്റെയാണ് ഉപയോഗിക്കുന്നത്, പറയാൻ വേണ്ടി വന്നപ്പോഴാണ് കൺഫ്യൂഷനായിപ്പോയത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു നിമിഷം സ്റ്റക്കായിപ്പോയി, ഞാൻ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാതെ. അപ്പം ഞാൻ ഇതാ ഇതുപോലെ അതിൻ്റെ പച്ചപ്പ് മാറി നല്ലതുപോലെ എണ്ണ എണ്ണ ഒഴിച്ച് തന്നെ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. സിമ്മ് ഒന്ന് ചെറിയ ഇട്ട് ഇട്ടാൽ മതി. ആദ്യം ചീനച്ചട്ടി ചൂടാവാൻ വേണ്ടി നല്ല കൂട്ടിയ സിമ്മിൽ വെച്ചിട്ട് ഇതേപോലെ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇനിയൊരു സാധനം ഇടേണ്ടതുണ്ട് കേട്ടോ. ഞാൻ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പം ചെയ്യുന്നത് വേണമെങ്കിൽ പ്രത്യേകം വറുത്തെടുക്കാം. അതായത് മല്ലിപ്പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നതാണ്. അതൊന്ന് ഇട്ടു, ഇട്ട് കൊടുത്ത ശേഷം സിം അങ്ങ് ഓഫ് ചെയ്തു, അതായത് തീ ഓഫ് ചെയ്തു കേട്ടോ. ഇനി തീ ഓഫ് ചെയ്തുകൊണ്ട് കരിഞ്ഞ പോലെ വരുന്നുണ്ട്, അതുകൊണ്ട് തീ അങ്ങ് ഓഫ് ചെയ്ത് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ തന്നെ ആ ചീണച്ചട്ടിയുടെ ചൂടിൽ തന്നെ നമ്മൾ ബാക്കി മുളകുപൊടി ഇരിപ്പില്ലേ, ആ മുളകുപൊടി മൂന്ന് ഒരു അഞ്ച് സ്പൂൺ മുളകുപൊടി ഉണ്ട്, ആ അഞ്ച് സ്പൂൺ മുളകുപൊടിയും തട്ടി അതും കൂടെ ഒന്ന്
വറുത്തെടുക്കുകയാണ് കണ്ടോ. പുകഞ്ഞ പുകഞ്ഞ പുകഞ്ഞ് വരുന്നുണ്ട്, കാരണം തീ കുറഞ്ഞാലും ചീനച്ചട്ടിയിൽ ചൂടുണ്ടേ, അതുകൊണ്ടാണ് തീ അങ്ങ് മൊത്തമായിട്ട് ഓഫ് ചെയ്തത് കേട്ടോ. അപ്പം ഗ്യാസിലിപ്പം അടുപ്പിൽ തീയില്ല കേട്ടോ, അത് ഓർമ്മ വേണേ. അപ്പം ഗ്യാസ് ഇപ്പോഴും ഓഫാണ്. അപ്പോൾ ആ സമയത്താണ് മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, മീൻ വറുക്കുമ്പോഴും അങ്ങനെ. മീനിനൊക്കെ നമ്മൾ വറുക്കില്ലേ, അതായത് മുളകും മല്ലിപ്പൊടിയും വറുത്ത് അരച്ച് വെക്കാറുണ്ട് മീൻ കറിയൊക്കെ. അപ്പോഴും ഇതുപോലെ വേണം ചെയ്യാൻ കേട്ടോ. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. ആ ചീനച്ചട്ടിയുടെ ആ ചൂടിൽ തന്നെ വറുത്തെടുക്കണം ബാക്കി സാധനങ്ങൾ. അപ്പോൾ ഇത് രണ്ടും ഇത്രയും വറുത്തു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടുത്തിനി തോരൻ പരിപ്പാണേ. അപ്പോൾ തോരൻ പരിപ്പ് നമുക്ക്, അപ്പോൾ ഇതെല്ലാം രണ്ടും മുമ്പ് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. അടുത്തിന് തോരൻ പരിപ്പ്, ഇതൊന്നും കഴുകണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതിൽ എന്തെല്ലാം കാണും, കളർ കാണും, അത് കാണും, പക്ഷേ ഇതെന്തായാലും കഴുകാൻ പറ്റില്ല നമുക്ക് കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം ബാക്കിയും കൂടെ നമുക്ക് തോരൻ പരിപ്പ് വറുത്തെടുക്കാം. കണ്ടോ ഇതിങ്ങനെ ഇളവാറില്ല കേട്ടോ. ചില സമയത്ത് പാത്രത്തിൽ ഈർപ്പം ഉണ്ടെങ്കിൽ ആ പാത്രത്തിൽ തോരൻ പരിപ്പ് എടുത്ത് വയ്ക്കുമ്പോഴേ ഇളവാറില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, വെള്ളം ഒഴിച്ച് വയ്ക്കും. അപ്പം വെള്ളം ഒഴിച്ച് അത് കഴുകും, വെള്ളം ഒഴിച്ച് തോരൻ പരിപ്പിനെ കഴുകി ആ പാത്രത്തിൽ തന്നെ ഇട്ട് കഴുകി ആ പാത്രത്തോടെ അങ്ങ് വയ്ക്കും. ചിലതൊന്നും ഇളവി വരത്തില്ല, അതുങ്ങൾ ഒട്ടിയിരിക്കും ഇച്ചിരി ഈർപ്പം ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണ് നിങ്ങൾക്ക് കേട്ടോ. എനിക്ക് പറ്റുന്ന അബദ്ധങ്ങളും ആ അബദ്ധത്തിനെ ഞാൻ എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്നുള്ളതാണ്, സൊല്യൂഷനുകളുമാണ് കണ്ടുപിടിക്കുന്ന സൊല്യൂഷനും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മനുഷ്യനല്ലേ, അബദ്ധമൊക്കെ പറ്റും കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ബാക്കി നമ്മൾ തോരൻ പരിപ്പിനെ നല്ലതുപോലെ ഒന്ന് വറുക്കുന്നു. വറുക്കുമ്പോൾ അതിലെന്ത് ചെയ്യുന്നു, നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കാം നമുക്ക്. കണ്ടോ ഈ ഒരു പരുവ കരിയരുത്, കരിയാതെ സൂക്ഷിക്കണം. നമ്മൾ ഈ കുക്കൊക്കെ ചെയ്യുമ്പോൾ അതിനടുത്ത് നിന്ന് തന്നെ വേണം കുക്ക് ചെയ്യാൻ, പുറത്തൊന്നും പോകരുത്, മാറിപ്പോവരുത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇത് കേൾക്കുകയാണെങ്കിൽ ചിരിക്കും, കാരണം ഞാൻ അടുപ്പത്തിട്ടിട്ട് മുറ്റത്തൊക്കെ പോയി നിൽക്കും, ഒടുക്കം അത് കരിഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കേട്ടോ. ഇപ്പം അദ്ദേഹം പോയി, ഇവിടെ വന്നിട്ട് പോയായിരുന്നേ ചേട്ടെ, അപ്പോഴാണെനിക്ക് ചിരി വന്ന്. വീഡിയോ എടുക്കുകയാണെങ്കിലേ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരുപാട് പ്രാവശ്യം എൻ്റെ പാത്രങ്ങൾ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോവരുത് കേട്ടോ, നിങ്ങളാരും പോവരുത്, ഞാൻ പോയെന്ന് വെച്ച് എനിക്ക് പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ മിക്സ് ചെയ്ത പൊടികൾ കണ്ടോ, എല്ലാ പൊടികളും കൂടെ മിക്സ് ചെയ്ത ശേഷം നമ്മളിനി എന്ത് ചെയ്യാൻ പോവുകയാണ്, മിക്സ് ചെയ്യാൻ പോവുകയാണ്. എല്ലാ പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കൈ കൊണ്ടൊന്നും ഉപയോഗിക്കരുതേ, ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ളതാണ് കേട്ടോ, ഒരുപാട് നാളുകൾ ഇരിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം ഒന്ന് പൊടിച്ചെടുത്തില്ലേ, ഈ എല്ലാം കൂടെ പൊടിച്ചെടുത്തപ്പം ഫസ്റ്റ് നന്നായിട്ട് ഈ പൊടിക്കുന്ന സംഭവം ഞാൻ പറയാൻ മറന്നുപോയി. ഈ പൊടി എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോവരുത്, കോഴ്സായിട്ട് പൊടിക്കുക എന്ന് പറയില്ലേ, അതായത് നല്ല തരിതരയായിട്ട് കിടക്കണം. പൊടിഞ്ഞു പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ തീയലിനൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ അതിൽ ഈ തേങ്ങയുടെ എണ്ണ ഊറി വരും, ആ പരുവം പോലെയൊന്നും വരരുത് കേട്ടോ. എനിക്ക് ഇത് ഉണ്ടാക്കിയപ്പോൾ ആദ്യം ഞാൻ ആ ഒരു സ്പീഡ് തിരിച്ച് മിക്സി കുറേ നേരം അധിക നേരം ഇങ്ങനെ കറക്കിയത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതേപോലെ എണ്ണ വന്നു, ശകലം വന്നു കേട്ടോ. ആ പെട്ടെന്ന് തന്നെ ഞാൻ ഓഫാക്കി. അപ്പം ഇനി ആ സാധനവും എല്ലാം കൂടെ മിക്സ് ചെയ്യാക്കയാണ് ഞാൻ കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ, അതായത് ഒരു പ്രാവശ്യം ഞാൻ അതേപോലെ നല്ല ആ എണ്ണ കോഴ്സിൽ പൊടിച്ചെടുത്തു, പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞു കോഴ്സ് കോഴ്സായിട്ടാണ്, അതായത് തരിത്തരിയായിട്ട് പൊടിച്ചെടുക്കണം ഇതെല്ലാം. അപ്പോൾ എല്ലാം തരിത്തരിയായിട്ട് പൊടിച്ച ശേഷം നമ്മളിതാ ഒരു സ്പൂൺ കൊണ്ട് നല്ല അമർത്തി ഉടച്ചെടുക്കുക. ഓരോരോ കുഞ്ഞു കുഞ്ഞു ഉണ്ടകൾ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിന് കിട്ടും. നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ, ഉപ്പ് നല്ലതുപോലെ ഇട്ട് കൊടുക്കുക. ഞാനൊരു ഒരു സ്പൂൺ ഉപ്പൊക്കെയാണ് ഇട്ട് കൊടുത്തത്. ആദ്യം നന്നായിട്ട് ഇതിനെ ഒന്ന് തരിത്തരിയായിട്ട് നമ്മൾ ഇത് ഉടച്ചു കൊടുക്കണം കേട്ടോ. അതാണ് ആദ്യം ഞാൻ നിങ്ങൾ കാണിച്ചത്, ശരിക്കും നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. കുറേ സമയം എടുത്ത് തന്നെ ഉടച്ചു കൊടുക്കുക. എല്ലാം ഒരുപോലെ എല്ലായിടും ആവണം, നമ്മളെ തോരൻ പരിപ്പും ഉഴുന്ന് പരിപ്പ് എല്ലായിടവും നല്ലതുപോലെ ആവണം കേട്ടോ. അതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്താ ഉപ്പ് പൊടിയും, പൊടിയുപ്പാണ് ചേർക്കുന്നത്, പൊടിയുപ്പും നമ്മുടെ കായം, കായപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ കായപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഉപ്പെന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്, ഞാൻ എനിക്ക് കുറച്ച് ഉപ്പ് അധികം വേണം, അതുകൊണ്ട് ഞാൻ ഒരു ഒരു സ്പൂൺ ഉപ്പുകളോ ഇടുന്നുണ്ട് കേട്ടോ. കായപ്പൊടി, കായപ്പൊടി നന്നായിട്ടിടണം. ഒരുപാട് എന്ന് വെച്ചാൽ കയ്ക്കരുത്, കായപ്പൊടിക്ക് പൊതുവെ കയ്പ്പുണ്ട്, അതുകൊണ്ട് അതിനനുസരിച്ച് വേണം കായപ്പൊടി ഇട്ട് കൊടുക്കാൻ. നമുക്കിപ്പോൾ കായപ്പൊടി ഇല്ല എങ്കിൽ കട്ട കായ കിട്ടും, ആ കട്ട കായനെ അത് എൽ ജി കായം തന്നെ വാങ്ങണേ, അത് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം
പൊടിച്ചെടുക്കുക. അതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ജോലി ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, മടിയാണ്. അപ്പോൾ ഒരു കണക്കിന് പൊടി തന്നെയാണ് നല്ലത്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതാ നമ്മുടെ ഇടിച്ചമ്മന്തിപ്പൊടി റെഡിയായിരിക്കുകയാണ്. ഇനി ഇത് ചെറിയൊരു ചൂട് ഇപ്പോഴും കാണിക്കാതെ, ചൂടൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ചൂടെല്ലാം പോയ ശേഷം നല്ല തണുപ്പിച്ച ശേഷം കുപ്പിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കണം. ഉണക്ക കുപ്പി, ബൂസ്റ്റിൻ്റെയൊക്കെ ഈ കണ്ണാടി കുപ്പി ഉണ്ടല്ലോ, ചില്ലി കുപ്പി, അതിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാളും ഒക്കെ ഇത്തിരി കണ്ണാടി ചില്ലിൽ സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ആശയങ്ങളുമായിട്ട് വീണ്ടും വരുന്നതാണ്. Thank you for watching. Bye, friends.